അമ്മ കാപ്പി എനിക്ക് വേണ്ട മോളെ. ഈ കാപ്പിയെങ്കിലും കുടിക്കൂ അമ്മേ, ഇവിടെ ആരും ഒന്നും കഴിക്കുന്നില്ല. ഇതെങ്കിലും നീ വന്ന് കയറിയപ്പോ എനിക്ക് നിന്നോട് വെറുപ്പായിരുന്നു. നിന്നെ എനിക്ക് മനസ്സിലായില്ല മോളെ. അതുകൊണ്ട് എനിക്ക് അമ്മയോട് ഒരു വിരോധം തോന്നിയിട്ടില്ല. ഇന്നലെ രാത്രികൾക്കും വന്നു ഇല്ല, ഇന്ന് പുലർച്ചയ്ക്കാണ് വന്നത്. അച്ഛൻ പോയല്ലോ, എന്നിവിടെ ചോദിക്കാനും പറയാനും ആരിക്കുന്നു. പാവപ്പെട്ട നിനക്ക് കിട്ടിയത് എന്റെ മകനെയാണല്ലോ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അവന് നേരെയാക്കേണ്ടത് ഇന്ന് നീയാണ്. എങ്ങനെയുണ്ട് ഡോക്ടർ, എക്സ്റേ ഉടനെ എടുക്കണം. അത് കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ കഴിയും. പേടിക്കണ്ട, എക്സ്റേ എടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യുന്നു. വീണതുകൊണ്ടെന്തെങ്കിലും? വീഴാതെ സൂക്ഷിക്കേണ്ടിയിരുന്നു. ബിക്കോസ് ഷീ ഈസ് പ്രെഗ്നന്റ്. ഡോണ്ട് വറി. കിടക്കുന്നത് മകളാണല്ലേ? അല്ല, എന്റെ മകന്റെ ഭാര്യയാണ്. എന്താണ് അസുഖം? ഒന്ന് വേണം, എക്സ്റേ എടുത്തതിന് ശേഷമേ എന്തെങ്കിലും പറയാനൊക്കെയുള്ളൂ. എനിക്ക് മനസ്സിലായില്ലല്ലോ, എന്റെ പേര് ലക്ഷ്മി എന്നാണ്. മിസ്റ്റർ സുബ്രഹ്മണ്യനല്ലേ? അതെ, എനിക്കറിയാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള എസ്റ്റേറ്റ് വാങ്ങിച്ചത് ഞാനാണ്. ഓഹോ, അത് ശരി. ഇവിടെ കാര്യം വാങ്ങിച്ചു എന്ന് കേട്ടു. ഏതായാലും പരിചയപ്പെടാൻ സാധിച്ചല്ലോ. ഇവിടെ ആരാ? എന്റെ മകൻ മോട്ടോർ ബൈക്കിൽ നിന്നൊന്ന് വീണു. അമ്മേ, ചേട്ടൻ വിളിക്കുന്നു. അതെന്റെ മകളാണ്. വരും. അമ്മയുടെ ഞാൻ വിളിക്കാം. കൈ തകർന്നു പോയെന്നാണ് കരുതിയത്. എക്സ്റേ എടുത്ത് നോക്കിയപ്പോ ഒരു ഫ്രാക്ചർ മാത്രമേ ഉള്ളൂ. ഭാഗ്യം. ഇതെന്റെ മകളാണ് തുളസി. തുളസി, ഇത് മുരളിയുടെ പെങ്ങളാണ് സീത. ഹലോ. ഹലോ. അമ്മ ചേട്ടൻ അന്വേഷിക്കുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, പിന്നെ കാണാം. വരട്ടെ മോളെ, വരട്ടെ. ചേട്ടാ, ആ ചേച്ചിയെ കാണാൻ എന്ത് രസമല്ലേ. ഷീസ് ബ്യൂട്ടിഫുൾ. ഒന്ന് പോടിയായിരുന്നു. നീ ആരെ കണ്ടാലും എന്ന് പറയും. മുമ്പൊരിക്കൽ കാഴ്ചപ്പുണ്ടാവും വെച്ച് കാന്താപുരത്തെ കണ്ടപ്പോൾ ഇത് തന്നെ പറഞ്ഞു, ബ്യൂട്ടിഫുൾ എന്ന്. ഒന്ന് പോരേട്ടാ. നമുക്കേ വെറുതെ അങ്ങോട്ടേക്കൊന്നും നടക്കാം. സിംപ്ലി ഒരു വാക്കേ. ശരി അമ്മേ,
ഞങ്ങൾ പുറത്തുണ്ട്. ചേച്ചിക്ക് എന്ത് ഇഷ്ടപ്പെട്ടു? ഇതൊരു ഹോസ്പിറ്റൽ അല്ലേ, എന്ത് ഇഷ്ടപ്പെടാനാ? എന്റെ ചേച്ചി, എസ്റ്റേറ്റിൽ ഒരു ദിവസം കഴിച്ചുകൂട്ടാൻ വലിയ ബുദ്ധിമുട്ടാ. നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും തിയേറ്ററിൽ ഒരു മാറ്റിനി, പിന്നെ ചില പൂവാലന്മാരുടെ ശല്യം. അത് ഞാൻ സേഫ്റ്റപ്പിന്റെ അടുത്ത് നല്ല കാച്ചു കാച്ചു. ഒന്നുമില്ലെങ്കിലും പാർക്കിൽ പോയിരുന്നാലെങ്കിലും ടൈം ലാപ്സ് അറിയില്ല. ഈ എസ്റ്റേറ്റ് ഭയങ്കര ബോർ തന്നെ. ആ കുറച്ചു കഴിയുമ്പോ ടൗൺ ആയിരിക്കും ബോറാവ്. ചേച്ചി സുന്ദരിയാണ്, ഒരു ഫിലിം സ്റ്റാറിനെ പോലെ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരെണ്ണം വരെ പോകാനുണ്ട്. ശരി മോനെ, പോയിട്ട് ഉടനെ വരണം. ശരി. ദൂരെ ഒന്നും പോകുന്നില്ലേ, ഒരാളെ കാണാൻ പെട്ടെന്ന് വന്നേക്കാം. അവൻ തിന്നോളും, നമുക്ക് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കാം. ഒരു കുതിരയെ തീറ്റിക്കളി, അവൻ തിന്നിട്ടടാ. എനിക്ക് എപ്പോഴും ആരെങ്കിലും തീറ്റിച്ചോണ്ടിരിക്കണം. അവനെ തിന്നുന്ന എന്താ മതി, എന്റെ വയറ് നിറയാൻ. ഇപ്പൊ ഈ ബംഗ്ലാവിൽ ഒരു രസവും വിസവും ഇല്ലെന്നേ. പണ്ട് മില്ലർ സാഹിബ് ഉണ്ടായിരുന്നപ്പം നല്ല മജയായിരുന്നു, നല്ല എനർജി ആയിരുന്നു. ഇപ്പൊ എല്ലാം പോയി, നല്ല രസമായിരുന്നു. എന്ത് പാട്ടിയാ? പാട്ടൊരു സാമൂഹ്യം. എന്താ പണി? പണി എന്താണെന്നോ, രാവിലെ 7 മോർണിംഗിൽ കിച്ചണിൽ കയറിയാൽ രാത്രി മിഡ് നൈറ്റിലാണ് വെളിയിറങ്ങുന്നത്. മേശപ്പുറത്ത് എല്ലാ സാധനങ്ങളും നിരത്തി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അവസാനം സാഹിബിന്റെ ഒരു ചോദ്യമുണ്ട്. വെരി ഫ്രൈ. ഫ്രൈ എന്ന് വെച്ചാൽ സാധാരണ ഫ്രൈ അല്ല, നല്ല പപ്പടം പോലെ മോരി നിറയിരിക്കണം അല്ലെ? നോ 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 നോ, നല്ല കൂടി തെളിഞ്ഞ പൂവങ്ങോഴിയെ നിർത്തി ഒരു പൊരിക്കാറുണ്ട്. അതായത് വലയും വാലും ഒന്നും കളയാണ്. തലയും വാലും കായും കീലും ആറയും പുളയും എല്ലാം അങ്ങോട്ട് കളഞ്ഞിട്ട് നെഞ്ചായി ഇങ്ങനെ പൊളിക്കലുണ്ട്. എന്നിട്ട് മസാല സ്റ്റഫ് ചെയ്ത് നെഞ്ചിലോട്ട് വെച്ച് ഒരു ഫ്രൈ അങ്ങ് നടത്തും. കൈ കളിക്കും. ചായപ്പനായ ആളാ ഇഷ്ടം. ചായപ്പേ മരിച്ചതിന് ശേഷം ഡെയിലി രാത്രി കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ ചുറ്റി ചുറ്റി വരും കേട്ടോ. സാഹിബ് വരുമ്പോ ഒരു വല്ലാത്ത ഒരു മണമാണ്. പേടിച്ചു പോയിരുന്നു, ഒരു മിണ്ടി പറഞ്ഞു മരണമായിരുന്നു. ഇവിടെ ആരുമില്ലാന്നറിഞ്ഞ് രണ്ടുപേരും കൂടെ ഇരുന്ന് കഥ പറയായിരുന്നു അല്ലേ? അതാ മനുഷ്യൻ നടങ്ങിപ്പോയല്ലോ. പത്മനാഭനെന്താ ഇവിടെ കാര്യം? വെറുതെ വന്നാണ്. കഴിക്കാൻ വന്നു കൊണ്ടോളൂ. വിശക്കുന്നുണ്ടല്ലേ മോഹൻ, കണ്ടാലറിയാം ബാഡി കഴിഞ്ഞിരിക്കുന്നു. ബാഡാ